ചേർത്തല മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നവംബർ 28 നടക്കും. ചേർത്തലയിലെ വ്യാപാരികളുടെ സംഘടനയായ ദി മർച്ചന്റ് അസോസിയേഷൻ ചേർത്തലയുടെ 51 വാർഷിക പൊതുയോഗമാണ് നടക്കുക. ചേർത്തല വടക്കേ അങ്ങാടി കവലയിലെ VTIM ഹാളിലാണ് കൺവെൻഷൻ ചേരുന്നത്. 1538 അംഗങ്ങളാണ് സംഘടനയിലുള്ളത്. വാർഷിക പൊതുയോഗത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസോസിയേഷൻ പ്രസിഡന്റ് KV സാബ്രാൽ, വൈസ് പ്രസിഡന്റുമാരായ B ഫാസി, വത്സല പണിക്കർ, ജനറൽ സെക്രട്ടറി CB പഞ്ഞിക്കാരൻ, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണദാസ് കർത്ത, CP കുഞ്ഞൻ, ME മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരികളുടെ ക്ഷേമത്തിനും ആവശ്യങ്ങൾക്കുമായി പ്രവർത്തിക്കുന്നതിനൊപ്പം കാരുണ്യപ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് സംഘടന മുന്നോട്ടു പോകുന്നത്. 28 രാവിലെ 10:30 മന്ത്രി P പ്രസാദ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. മർച്ചന്റ്സ് അസോസിയേഷന്റെ 51 വാർഷിക പൊതുയോഗം നവംബർ 28 വ്യാഴാഴ്ച രാവിലെ 10:30 മനോരമ കോലയ്ക്ക് സമീപമുള്ള VTIM ഹാളിൽ വെച്ച് നടക്കുകയാണ്. മർച്ചന്റ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 5 പതിറ്റാണ്ടിന് മുമ്പ് അസംഘടിതരായിട്ടിരുന്ന ചേർത്തലയിലെ വ്യാപാരി സമൂഹത്തിന് ഒരു കുടക്കീയിൽ അണിനിരത്തിക്കൊണ്ട് പൂർവ്വസൂചികളായിട്ടുള്ള മൺമറഞ്ഞു പോയ ഞങ്ങളുടെ നേതാക്കന്മാർ രൂപം കൊടുത്ത ഏറ്റവും പ്രബലമായ ഒരു സംഘടനയാണ് ചേർത്തല മർച്ചന്റ്സ്. സമാന സ്വഭാവമുള്ള ഒത്തിരി സംഘടനകളുണ്ടെങ്കിൽ ചേർത്തലയുടെ പൊതുസമൂഹത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഉയർച്ചയ്ക്കും വികാസത്തിനും വികസനത്തിനുമായി എന്നും അവർക്കൊപ്പം തന്ന ഒരു പാരമ്പര്യം ചേർത്തല മർച്ചന്റ് അസോസിയേഷൻ സംഘടനയ്ക്ക് കൈമുതലായി. കേവലം അസോസിയേഷൻ അംഗങ്ങളുടെ ഒരു പുരോഗതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടല്ല ഇതിന്റെ പ്രവർത്തനം പോകുന്നത്. ഇത് ചേർത്തലയിലെ വ്യാപാരി സമൂഹം നേരിട്ടും അല്ലാതെയും ബന്ധപ്പെടുന്ന വിവിധ ഗവൺമെന്റ് ഏജൻസികളും തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ചുകൊണ്ടും പൊതുനന്മയ്ക്കുതകുന്ന അർദ്ധസർക്കാർ സ്ഥാപനങ്ങളുടെ വികസന പരിപാടികളിൽ എന്നും നേതൃപരമായി പങ്കുവഹിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നും പ്രവർത്തിച്ചു പാരമ്പര്യം നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. ഇത് ചേർത്തലയിലെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മുഖം എന്ന് പറഞ്ഞാൽ പ്രവർത്തന വർഷം തന്നെ ഏതാണ്ട് 1,39,50,000 രൂപ നമ്മൾ പരസ്പര സഹായം നിധി നിന്ന് വായ്പ കൊടുക്കും. ഇപ്പോഴത്തെ വ്യാപാരികളുടെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ഇത്രയും 50,000 രൂപയുടെ ഒരു വായ്പയ്ക്കായിട്ട് ഒരാൾ ബാങ്കിൽ ചെന്നാൽ അവര് താമസിക്കുന്ന വസ്തുവിന്റെ പട്ടയം, അതിന്റെ ടാക്സ് റെസീപ്റ്റ്, അതിന്റെ ബാധ്യ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മാസങ്ങൾ കയറി നടന്നാലാണ് ഈ 50,000 രൂപ ചോദിക്കുന്നത്. 25,000 രൂപ ഞങ്ങളുടെ സംഘടനയ്ക്കുള്ള പ്രത്യേകത ഇല്ലായ്മക്കാരായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒത്തിരി കച്ചവടക്കാർ.